എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മുടെ രാഷ്ട്രീയ പ്രതിയോഗികളെല്ലാം പറയുന്നതാണ്, കേന്ദ്രം ഇവിടെയുള്ള ആളുകളെയൊക്കെ വേട്ടയാടുന്നു, ആദായനികുതി വകുപ്പിനെ കൊണ്ട് പിടിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പരാതിയും പരിഭവവും ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ നടക്കാറുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരുപാട് സിനിമാ നടന്മാരുടെ പേരിലൊക്കെ ഇങ്ങനെ ആദായനികുതി വകുപ്പ് കേസെടുക്കുകയും റെയ്ഡ് നടത്തുകയൊക്കെ ചെയ്തു. ഇപ്പോൾ അതിൻ്റെ ലാസ്റ്റാണ് നമ്മളിപ്പോൾ കണ്ടത്, ഏകദേശം 6,000 കോടി രൂപയോളം ഈ ഒരു കെ പി യോഹന്നാൻ എന്ന് പറയുന്ന ബിലീവേഴ്സ് ചർച്ചിൻ്റെ കീഴിൽ വന്ന നിരോധിച്ച നോട്ടും അല്ലാതെ കള്ളപ്പണവും ഒക്കെ കണ്ടുകെട്ടിയിട്ടുണ്ട് ആദായനികുതി വകുപ്പ്. അപ്പോൾ അതിൻ്റെ വസ്തുതകളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുകയാണ് ശ്രീ നാഗരാജൻ. നാഗരാജൻ വക്കീലിന് നമ്മുടെ കർമാന്യൂസിലേക്ക് സ്വാഗതം. സാർ, നമ്മളിപ്പോൾ കണ്ടതാണ് ഈ ബിലീവേഴ്സ് ചർച്ച് എന്ന് പറഞ്ഞ കെ പി യോഹന്നാൻ്റെ ഒരു സ്ഥാപനത്തിൽ നിരോധിച്ച നോട്ടും അല്ലാത്ത പുതിയ കറൻസിയും ഒക്കെ കാറിൻ്റെ ഡിക്കിയിലും പള്ളിയിലെ കുരിശിൻ്റെ മുകളിലും ഒക്കെ കെട്ടിത്തൂക്കിയിട്ടതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെയൊക്കെ ആദായനികുതി വകുപ്പ് എടുത്തുകൊണ്ട് പോയി. അങ്ങനെ ഒരു കേസ്, ഇത് ഈ കേസ് നിലനിൽക്കുമോ, അതോ പെറ്റിയടച്ച് അല്ലെങ്കിൽ ഫൈൻ അടച്ചു കഴിഞ്ഞാൽ തീരാവുന്ന കേസാണോ ഇതൊക്കെ? അല്ല, ഇത് ഫൈൻ അടച്ച് തീരുന്ന കേസല്ല ഇത്. അതായത് ഇത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിൻ്റെ കീഴിലാണ് വരുന്നത്. അത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കേസെടുത്ത് ഇയാളെ വിചാരണ നടത്തി ശിക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതിൽ ഫൈൻ വരുമ്പം ജയിൽ ശിക്ഷയും ഫൈനും വരുന്നതാണ്. കാരണം ഇത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പണം, വിദേശ രാജ്യം എന്ന് പറഞ്ഞ പണം, അത് കള്ളപ്പണമാണിത്. ആ കള്ളപ്പണം പിന്നെ അല്ലാതെ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പണം, അപ്പോൾ ഇതെല്ലാം കള്ളപ്പണം. നികുതി വെട്ടിച്ചെന്ന് പറയാൻ പറ്റില്ല, ഇത് കള്ളപ്പണമാണ്. മറ്റേ നികുതി വെട്ടിക്കുന്ന പറയുമ്പോഴത്തേക്ക് സെയിൽ, ഞാൻ ഇത്ര എനിക്ക് ഇൻകം ഉണ്ടായിരുന്നു, ആ ഇൻകത്തിൽ നിന്നാണ് ഞാൻ നികുതി കൊടുക്കുന്നത്, ആ നികുതി ഞാൻ വെട്ടിക്കുകയാണ്. അപ്പോൾ അതിന് ഇൻകം ടാക്സിൻ്റെ ആ നികുതി വെട്ടിച്ച് കഴിഞ്ഞാൽ അതിന് ഇരട്ടിയാണ് ഫൈൻ, ആ വെട്ടിച്ച തുകയുടെ ഇരട്ടിയാണ് ഫൈൻ വരുന്നത്. അത് ഇൻകം ടാക്സ് ആക്ടിൽ വരുന്നത്. അത് ഇത് അതിലും ചില ഗൗരവമേറിയ കുറ്റത്തിന് ട്രയൽ വരുന്നുണ്ട്, കോടതി ട്രയൽ വരുന്നുണ്ട്. അങ്ങനെ ജയലളിതയുടെ കേസൊക്കെ വന്നു, ജയലളിതയുടെ കേസ്. അപ്പോൾ അവർ ഒന്ന് മറ്റേ പബ്ലിക് സർവൻ്റ് എന്നുള്ള നിലയിലുള്ള ഇതും വന്നിട്ടുണ്ട്, അത് പൊതു സേവകൻ്റെ ഇതിൽ അവർ അനധികൃതമായിട്ട് പണം ഉണ്ടാക്കിയായിട്ട് വന്നു. അപ്പോൾ അത് അഴിമതി നിരോധന നിയമം അതെല്ലാം അതിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇയാൾ ഈ യോഹന്നാൻ പൊതുസേവകനല്ല, പക്ഷേ ഇയാൾ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരും. അപ്പോൾ അവിടെ അയാൾക്ക് തടവ് ശിക്ഷയും ഫൈനൊക്കെ വരാവുന്നതാണ്. നിരോധിച്ച നോട്ടുണ്ടായിരുന്നു, അതെല്ലാം അതിൽ വരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഈ ഇത് പി എം പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്നതാണ് ഇതെല്ലാം. അങ്ങനെ അതിനിപ്പോൾ ഫൈൻ അടച്ചു കഴിഞ്ഞാൽ തീരെ രാജ്യദ്രോഹം പോലെ തന്നെ. അതെ, ഫൈൻ അടച്ചു തീരുന്ന കേസല്ല ഇത്, മറ്റേ നികുതി വെട്ടിക്കുന്ന കേസുകളിലാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സിനിമാ നടന്മാർ മോഹൻലാൽ മമ്മൂട്ടിയെ ഇടയ്ക്ക് റെയ്ഡ് ചെയ്തല്ലോ സിനിമാ താരങ്ങളെയൊക്കെ, അപ്പോൾ അങ്ങനെ വരുന്നതിൽ അവിജയ് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതിൽ ആ എത്ര നികുതി വെട്ടിച്ചോ അതിനനുസരിച്ച് അവരാ ഫൈൻ അടക്കണം. നികുതി ഡയറക്റ്റ് വെട്ടിച്ച നികുതി, അതായത് എത്ര നികുതിയാണോ അവർ വെട്ടിച്ചത്, ആ വെട്ടിച്ച ഇവേഷൻ ഓഫ് ടാക്സ്, എത്ര രൂപയുടെ ടാക്സാണ് അവർ ഇവേഡ് ചെയ്തത്, അതിൻ്റെ ഇരട്ടിയാണ് ഫൈൻ അടയ്ക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഈ 6,000 കോടി രൂപയുടെ നികുതി മറ്റേ കള്ളപ്പണം പിടിച്ചല്ലോ കെ പി യോഹന്നാനിൽ നിന്ന്, അപ്പോൾ അതിൻ്റെ ഇത്രയും പൈസ അടച്ചു കഴിഞ്ഞാൽ സംഭവം ഉരി പോകുമോ? ഇല്ല, അതിൽ ട്രയൽ വരും. പിന്നെ അതുപോലെ ഇവരുടെ വസ്തുക്കൾ ജപ്തി ചെയ്യാം, അല്ലാതെ ഇദ്ദേഹത്തിന് അകത്ത് പിടിച്ചിടാനുള്ള ഉണ്ട് അറസ്റ്റ് ചെയ്യാം, ചെയ്യണം എന്ന് നിർബന്ധമില്ല, ചെയ്യേണ്ടതാണ് അവർക്ക്. ഇയാളിൽ നിന്ന് കൂടുതലായിട്ട് വിവരം ശേഖരിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്ത് ചെയ്യാം. ഇപ്പോൾ ഇത്രയും എമൗണ്ട് ഉള്ളെങ്കിൽ അങ്ങനെ കസ്റ്റഡി ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട്, അവർക്ക് കോടതിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കോടതി കസ്റ്റഡി അപേക്ഷ ഇട്ട് വീണ്ടും ചോദ്യം ചെയ്ത് ഇതെവിടെ നിന്ന് ആര് തന്നു ഇതെല്ലാം ചോദിച്ചെടുക്കാൻ പറ്റും. ഇവരെ കണ്ടെത്താനായിട്ടുള്ള നടപടികളും ആയിട്ടുണ്ടോ? അദ്ദേഹം ഇവിടെ ഇല്ലയെന്നാണ് അറിയുന്നത്. ഈ കെ പി യോഹന്നാൻ എന്ന് പറഞ്ഞ ആൾ ഇവിടെ ഇന്ത്യയിലില്ല, പുറം രാജ്യത്ത് എവിടെയാണ്, അങ്ങനെയാണെങ്കിൽ വരുത്തണം. അതിന് നമ്മുടെ ഇത് എക്സ്ട്രാഡിഷൻ ട്രീറ്റി ഉണ്ട്, എക്സ്ട്രാഡിഷൻ ആക്ട് ഉണ്ട്. അതായത് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയ കുറ്റവാളികൾ, അതായത് ഇന്ത്യയിൽ കുറ്റം ചെയ്തിട്ട് മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവരെ തിരിച്ചിവിടെ കൊണ്ടുവരാൻ വേണ്ടി നിയമമുണ്ട്, അതാണ് എക്സ്ട്രാഡിഷൻ ആക്ട്. അപ്പോൾ അതിൽ പക്ഷേ ഒരു ഇതുള്ളത്, ഈ ആ രാജ്യവും ഇപ്പോൾ ഇവിടെ ഇന്ത്യയിൽ കുറ്റം ചെയ്തിട്ട് അയാൾ പോയി, അപ്പോൾ ആ ഇപ്പോൾ ഏത് വിദേശമാണോ ഉള്ളത് ആ വിദേശ രാജ്യവും നമ്മുടെ ഇന്ത്യയും തമ്മിൽ ഈ കുറ്റവാളികളെ കൈമാറ്റം ചെയ്യുന്ന ഒരു കരാറുണ്ടായിരിക്കണം, അതാണ് എക്സ്ട്രാഡിഷൻ ട്രീറ്റി. അങ്ങനെ ഒരു കരാറുണ്ടെങ്കിൽ മാത്രമേ അയാൾ ഇവിടെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിപ്പോൾ നമ്മുടെ ഈ ലോകരാജ്യങ്ങളും എല്ലായിട്ട് മിക്കവാറും എല്ലാ രാജ്യങ്ങളും അല്ല, മിക്കവാറും ഉണ്ട്, ചില രാജ്യങ്ങളായിട്ട് കരാറില്ല. അപ്പോൾ അങ്ങനെ കരാറില്ലെങ്കിൽ തന്നെയും പിന്നെ അവരവിടെ നിന്ന് നിർബന്ധിച്ച് കയറ്റിവിടണം, അവരവിടെ നിന്ന് പിന്നെ ഡീപ്പോർട്ട് ചെയ്യണം, ഇവിടെ നിൽക്കേണ്ട പോയിക്കോ എന്ന് പറഞ്ഞ് പറയണം, എങ്കിലെങ്ങും വരാൻ പറ്റുള്ളൂ. അല്ലെ ഇവിടെ നിന്ന് ഇപ്പം ഈ ട്രീറ്റി ഉള്ള രാജ്യമാണെങ്കിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയിൽ വാറണ്ടിന് അപേക്ഷ കൊടുക്കണം, അതിന് കുറച്ച് പ്രൊസീഡിങ്സ് ഉണ്ട്. അത് ഹൈക്കോടതി 2010 അതാണ് ഞാൻ പിന്നെ ബിനീഷ് കോടിയേരി ഇതുപോലൊരു കേസിൽ ബിനീഷ് കോടിയേരിയുടെ കേസും ഈ കേസും തമ്മിൽ ഏകദേശം കമ്പയർ ചെയ്യാൻ പറ്റുമോ?
തുകയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിനും ഇതുവരെ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആണ് നടന്നിരിക്കുന്നത്, കള്ളപ്പണം വെളുപ്പിക്കാനാണ് അതിൽ നടന്നിരിക്കുന്നത്.